أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اللهم صل على محمد وعلى آل محمد. السلام عليكم ورحمة الله وبركاته. ബദർ യുദ്ധം കഴിഞ്ഞ് മദീനയിൽ സഹാബാക്കൾ അതിൻ്റെ മധുരം അയവിറക്കുകയാണ്. ഇതേ സന്ദർഭത്തിൽ മക്കയിൽ തങ്ങളുടെ നേതാക്കൾ കലീബ് കിണറ്റിൽ മൂടപ്പെട്ട ദാരുണമായ അവസ്ഥയെക്കുറിച്ച് അവർ ദുഃഖഭാവത്തിൽ പങ്കുവയ്ക്കുകയാണ്. രണ്ട് വൈകാരിക നിമിഷങ്ങൾ മക്കയിലും മദീനയിലും. ബദർ കഴിഞ്ഞ് അധിക നാളായിട്ടില്ല. മക്കയിലെ പലരുടെയും മക്കളും സഹോദരങ്ങളും പിതാവുമൊക്കെ ബന്ദിയായി മദീനയിലുണ്ട്. അങ്ങനെ മക്കയിൽ നിന്ന് മെല്ലെ മെല്ലെ ഓരോരുത്തരും മദീനയിൽ ചെന്ന് മോചനദ്രവ്യം നൽകി തങ്ങളുടെ ബന്ധനസ്ഥരായ ആളുകളെ കൊണ്ടുവരാനുള്ള തത്രപ്പാടിലാണ് ഉള്ളത്. ഇവിടെയാണ് നമ്മുടെ കഥാപുരുഷൻ ഉമയ്യ ഇബ്നു വഹബ് അൽ ജുഹമിയ്യ എന്ന് പറയുന്ന വ്യക്തി. അയാളുടെ പ്രത്യേകത അറിയണമെങ്കിൽ ഖുറൈശികളുടെ ചെകുത്താൻ എന്നാണ് ഉമയ്യ ഇബ്നു വഹബ് അറിയപ്പെടുക. ചെകുത്താന്റെ പര്യായമായിരുന്നു എന്ന് ചുരുക്കം. ബദർ യുദ്ധം നടക്കുമ്പോൾ ബദറിന്റെ സാഹചര്യം മനസ്സിലാക്കാൻ ഖുറൈശികൾ അബൂ ജഹലും മുത്തബത്തും ഉമയ്യത്തും അടക്കമുള്ള വലിയ നേതാക്കന്മാർ തന്ത്രശാലിയായ ഒരാളെ അയച്ചു. ആള് ഈ ഉമയ്യ ഇബ്നു വഹബ് ആയിരുന്നു. ഉമയ്യ അവിടെ ചെന്നിട്ട് ബദറുടെ അനാങ്കണത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും തമ്പടിച്ചിരിക്കുന്ന ആ ഒരു സാഹചര്യം വിലയിരുത്തിയിട്ട് ഖുറൈശി നേതാക്കന്മാരോട് പറയുന്നുണ്ട്, മരണവും പ്രതീക്ഷിച്ച് കഴിയുന്ന ധീരന്മാരെയാണ് ഞാൻ അവിടെ കണ്ടത്. ഒരാളെ വകവരുത്തണമെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ മൃതിയടഞ്ഞ പറ്റും. അത്ര ഗംഭീരമായ ആളുകളാണ് അവർ. ഏകദേശം 300 പേരെ ഉള്ളൂ. പോഷക ഘടകങ്ങളൊന്നുമില്ല. ഇതൊക്കെ സത്യമാണെങ്കിലും അവരുമായി ഏറ്റുമുട്ടുക എന്നത് ആത്മഹത്യാപരമാണ്. അത് കേട്ടിരുന്നെങ്കിൽ ബദറിലെ പല പ്രമുഖരും രക്ഷപ്പെടുമായിരുന്നു. പക്ഷെ അള്ളാഹുവിന്റെ വിധി സത്യവും അസത്യവും തമ്മിൽ നേർക്കുനേരെ പോരാടണമെന്ന് തന്നെയായിരുന്നു സൂറത്തുൽ അൽഫാനിൽ അത് വിശദീകരിക്കുന്നത്. ഇത് കേട്ടപ്പോൾ അകംഭയന്ന് ഖുറൈശി കൂട്ടം ബദർ യുദ്ധം ഉപേക്ഷിച്ച് തിരിച്ചു പോകേണ്ടതായിരുന്നു. പക്ഷെ ആ സാഹചര്യത്തിലാണ് അബൂ ജഹൽ ഇടപെടുന്നത്. നിങ്ങൾ അതൊന്നും വകവെക്കരുത്, ഇതോടുകൂടി നമുക്ക് മുഹമ്മദിന്റെ ശല്യം അവസാനിപ്പിക്കണം, അതിന് നിങ്ങൾ എല്ലാവരും ഐക്യത്തോടെ ഒറ്റ മനസ്സോടു കൂടെ പോകണം. ഇത് ഈ പറഞ്ഞതൊന്നുപോലൊന്നുമല്ല കാര്യം. ആ വളരെ ഈസി ആയിട്ട് നമുക്ക് അവരെ കൈകാര്യം ചെയ്യാം, റഷ്യ ഉക്രൈനെ കുറിച്ച് വിചാരിച്ചതുപോലെ. അങ്ങനെ യുദ്ധം കഴിഞ്ഞു. ഈ ഉമയ്യ ഇബ്നു വഹബിന്റെ മകൻ ബന്ധനസ്ഥനാണ്. അതുപോലെ പലരും മൃതിയെ കൊല്ലപ്പെട്ടു. അവരൊക്കെ കലീബ് എന്ന് പറയുന്ന ഒരു കിണറ്റിൽ എല്ലാം കൂടെ ഒന്നിച്ച് അവിടെ കബറടക്കുകയായിരുന്നു പ്രവാചകൻ. ഈ ദുഃഖഭാരത്താൽ കഅബയുടെ അടുത്ത് വന്നിരിക്കുകയാണ് ഉമയ്യ. തൊട്ടടുത്ത് സഫ്വാനുണ്ട്. സഫ്വാൻ എന്ന് പറയുന്നത് ഉമയ്യത്ത് അബൂ ജഹലിന്റെ അതേ ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട സ്ഥാനമുള്ള ആളാണ് ഉമയ്യത്ത്. ബിലാലിന്റെ യജമാനൻ കുറെ കൂടി നമുക്ക് മനസ്സിലാവും. അപ്പൊ ഉമയ്യത്തിന്റെ മോനാണ് സഫ്വാൻ. അപ്പൊ സഫ്വാൻ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോ സഫ്വാനുമായി പങ്കുവെക്കുകയാണ് നമ്മൾ ജീവിച്ചിരുന്നിട്ട് എന്താണ് ഫലം.
നമ്മുടെ പ്രമുഖരായ എല്ലാവരും ഇല്ലാതെയായില്ല. എനിക്കൊരവസരം ലഭിച്ചിരുന്നെങ്കിൽ ഞാൻ മുഹമ്മദിന്റെ തല കൊയ്തു വരുമായിരുന്നു. പക്ഷേ എനിക്ക് ധാരാളം കടബാധ്യതയുണ്ട്, എന്റെ മക്കൾ ചെറുതാണ്, അതില്ലായിരുന്നെങ്കിൽ ഞാൻ കൈകാര്യം ചെയ്ത. സഫ്വാനുപുരം ഉമയ്യ പറഞ്ഞു, നീ എങ്ങനെയാണ് കൈകാര്യം ചെയ്യ, എന്റെ മകൻ അവിടെ ഉണ്ടല്ലോ, മകനെ മോചനദ്രവ്യം കൊടുത്ത് സ്വീകരിക്കാനാണെന്ന് പറഞ്ഞ് മുഹമ്മദിന്റെ അടുത്ത് ചെല്ലുക, എന്നിട്ട് മുഹമ്മദിനെ കൊന്നുകളയാം, ഇതാണ് എന്റെ പ്ലാൻ. സഫ്വാനുബിന് ഉമയ്യക്ക് ഇതിൽ പരം സന്തോഷം വേറെയില്ല. നിന്റെ മക്കൾ മരണം വരെ ജീവിക്കാനുള്ളത് ഞാൻ തരും, നിന്റെ എത്ര വലിയ കടലോ കടൊക്കെ ഞാൻ വീട്ടാം, നീ ഈ വാക്ക് സത്യമാണെങ്കിൽ യാഥാർത്ഥ്യമാക്കും. ഉമയ്യുബിന് വഹബ് അത് വാഗ്ദാനം പുലർത്താൻ തീരുമാനിച്ചു. പിറ്റേ ദിവസം നല്ലൊരു വാള് അതിൽ വിഷം പുരട്ടി എല്ലാം പ്രവാചകനെ വകവരുത്താൻ തയ്യാറായി മദീനയിലെത്തി. ഉമർ റളിയല്ലാഹു അൻഹുവും സഹാബാക്കളും മദീന പള്ളിയുടെ ഉമ്മറത്ത് ബദറിന്റെ കഥകൾ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഉമയ്യുബിന് വഹബിന്റെ വരവ്. ഉടനെ ഉമർ റളിയല്ലാഹു അൻഹു കാടിനേറ്റു. കാരണം സാധാരണ ഒരു ഖുറൈശി വ്യക്തിയല്ല ഇയാൾ, അവരുടെ ലീഡറാണ്. അപ്പോൾ ഉമർ പറഞ്ഞു, ഭീഷണിയാണ് അവൻ, സതിയനാണ് അവൻ, എന്തിനും തയ്യാറായാണ് വരുന്നത്, അതുകൊണ്ട് സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. പോയി ഉമറിനെ പിടിച്ചു. എന്താണ് എന്റെ ലക്ഷ്യം? കയ്യിലെ വാള് കഴുത്തിൽ പിടിച്ചു വെച്ചിട്ട് പറഞ്ഞ ലക്ഷ്യം, എന്റെ മകനെ കിട്ടണം, മോചനദ്രവ്യവുമായിട്ടാണ് വന്നത്. വാള് വാങ്ങിച്ചിട്ട് മുഹമ്മദ് നബിയുടെ അടുത്ത് പോയിട്ട് റസൂലിനോട് പറഞ്ഞു, ഇങ്ങനെ ഉമയ്യർ വന്നിട്ടുണ്ട്, എന്താണ് വേണ്ടത്? അവനോട് വരാൻ പറയുന്നു. അങ്ങനെ ഉമയ്യർ പ്രവാചനടുത്തു. അപ്പോൾ നബി ഉമർ ഇബ്നു ഖത്താബിനോട് പറഞ്ഞു, നീ പോയിക്കോന്ന് പറഞ്ഞു. നബിയും ഉമയ്യറും മാത്രമേ ഉള്ളൂ. അവിടെ വെച്ചിട്ട് ചോദിച്ചു, നീ എന്തിനാ വന്നത്? ഞാൻ എന്റെ കുട്ടിയെ മോചനദ്രവ്യവും തന്ന് തിരിച്ചുകൊണ്ടുവരാൻ വന്നതാണ്. അസൈഫ് അല്ലാതി ഫി ഉനഖിക്, എന്തിനാ ഈ കഴുത്തിൽ വാള്, എന്തിനായിരുന്നു ഇതിനെ വാള് പിടിച്ചു വരുന്നത്? അതിന് എന്ത് വാള്? ബദറിലെ ഞങ്ങൾ, ബദറിൽ ഞങ്ങൾക്ക് എന്ത് ഉപകാരമാണ്, എന്ത് പ്രയോജനമാണ് ഈ വാള് ചെയ്തത്? ഞങ്ങളുടെ നേതാക്കന്മാരെല്ലാം പോയി, ശപിക്കപ്പെട്ട ഒന്നാണ് വാള്. ഉദ്ദുക്കിനി ഫമല്ലദി ജിഅ്തയാ ഉമയ്യ, മോനെ സത്യം പറയും, നീ എന്തിനാണ് വന്നത്? മജിത്തു ഇല്ല ലിദാലി, ഞാൻ ഇത് ഇത് മാത്രമാണ് എന്റെ ലക്ഷ്യം, വേറെ ഒന്നുമില്ല. അൻത കഅത്ത മഅ സഫ്വാൻ ഇബ്നു ഉമയ്യ ഇൻദൽ ഹിജ്ർ, നീയും സഫ്വാൻ ഇബ്നു ഉമയ്യയും കഅബയുടെ പരിസരത്ത് ഹിജ്റിന്റെ അടുത്ത് ഇരുന്ന് സംസാരിച്ചില്ലേ? ഫഖുൽത ലൗല ദൈനുൻ വഅയാലുൻ എനിക്ക് കുട്ടികളും കടവും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ പോയി മുഹമ്മദിന്റെ കഴുത്തെടുത്ത് കൊണ്ടുവരും എന്ന് നീ പറഞ്ഞില്ലേ? സുബ്ഹാനല്ലാഹ്, ജീവിതത്തിൽ ഇതുപോലെ ഉയർത്തിട്ടുണ്ടാവില്ല ഉമയ്യർ, വളർന്നിട്ടുണ്ടാവില്ല ഉമയ്യർ. പക്ഷേ ഒരു നിമിഷം നിശബ്ദനായ ഉമയ്യർ പിന്നീട് പറയുന്നത്, അഷ്ഹദു അന്നക റസൂലുള്ളാഹ്, ഞാനും സഫ്വാനുമല്ലാതെ ഈ ഭൂമിയിൽ ഒരാളും അറിയാത്ത രഹസ്യം താങ്കൾ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപരിലോകവുമായി താങ്കൾക്ക് ബന്ധമുണ്ട് എന്ന് എനിക്കിപ്പോൾ കൃത്യമായി ബോധ്യമായി. ഇതുവരെ നിനക്ക് വഹ്യു വരുന്നു എന്നതൊക്കെ ഒരു വ്യാജമായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിച്ചത്. ഇപ്പോൾ എന്റെ അനുഭവത്തിൽ എനിക്കത് ബോധ്യമായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും സഹാബാക്കൾക്കും ഇതിൽ പരം സന്തോഷം വേറെയില്ല. കാരണം അവിടുത്തെ ഗടാഗടിയനായ, ഇനി അവശേഷിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ലീഡറാണ് പ്രവാചകൻ വിശ്വസിക്കുന്നത്. റസൂലുള്ളാഹി അലൈഹി വസല്ലമ പറഞ്ഞൊരു വർത്തമാനമുണ്ട്, ഫക്കിഹു അഹാഹു അഹാ ഫക്കിഹു അഹാക്കും ബിദീനി വഅല്ലിമുഹു അൽഖുർആൻ വഅസ്ലിഹു അൽഅസ്ഖർ. മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത്. നിങ്ങൾ നിങ്ങളുടെ സഹോദരനെ അടിവരയിട്ട് മനസ്സിലാക്കണം. നിങ്ങൾ നിങ്ങളുടെ സഹോദരനെ, ഒരാൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുന്നതോടുകൂടി അയാൾ
സഹോദരനായി തീർന്നു. നിങ്ങൾ നിങ്ങളുടെ സഹോദരനെ ദീൻ പഠിപ്പിക്കുക, അവന് ഖുർആൻ പഠിപ്പിക്കുക, അവന്റെ ആളുകളെ മോചിപ്പിക്കുക. ഒരാൾ ഇസ്ലാമാകുന്നതോടുകൂടി അയാളെ തൊപ്പിയിടിക്കലാണ് നമ്മുടെ രീതി, സുന്നത്ത് കഴിപ്പിക്കലാണ് നമ്മൾ ചെയ്യുക. ഇൽമാണ് ഇസ്ലാം ആദ്യമായി നൽകാൻ കൽപ്പിച്ചത് എന്ന പാഠം കൂടി ഇതിന്റെ കൂട്ടത്തിൽ പഠിക്കേണ്ടതുണ്ട്. ഇനി മക്കയിലേക്ക് വരാം. മക്കയിൽ സഫ്വാനബ്ന് ഉമയ്യക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, നിൽക്കാൻ പറ്റുന്നില്ല, സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുക. ഓരോ മദീനക്കാർ മക്കയിൽ നിന്ന് മദീനയിൽ നിന്ന് വരുന്ന ഓരോ യാത്രികന്റെയും അടുത്ത് പോയിട്ട് ചോദിക്കുക, എന്തെങ്കിലും വാർത്ത അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടോ? ഇതാണ് ഉദ്ദേശം, പ്രത്യേകിച്ചൊന്നുമില്ല. ആ അപ്പൊ വരും, മദീനയിൽ നിന്ന് മനോഹരമായൊരു വാർത്ത പറന്നെത്തും എന്ന് അവിടെ പലരോടും സഫ്വാൻ നടന്ന് പറയുമായിരുന്നു. കാരണം വളരെ ഈസിയാണ് കൊല്ലാൻ, കാരണം ഈ തന്ത്രം ആരും അറിയില്ല, എല്ലാവരും മോചനദ്രവ്യവുമായി അവരുടെ ആളുകളെ വിളിക്കാൻ പോരുള്ളൂ. അങ്ങനെ അവസാനം ഒരു യാത്രക്കാരനോട് ചോദിച്ചു, മദീനയിൽ നിന്ന് എന്തെങ്കിലും വാർത്ത പ്രത്യേകിച്ചുണ്ടോ? ഉണ്ട്. എന്താണ്? ഉമയ്യ ഇസ്ലാം സ്വീകരിച്ചു. സുബ്ഹാനല്ലാഹ്. സഫ്വാന്റെ മാനസികാവസ്ഥ കലിതുള്ളി വല്ലാത്തൊരു അവസ്ഥയിലായി. ഇനി സഫ്വാന്റെ ലക്ഷ്യം ഉമയ്യ വന്നാൽ ഉമയ്യനെ കടാക്ഷിക്കുക എന്നുള്ളതാണ്. അവസാനം പ്രവാചകനോട് അനുവാദം ചോദിക്കുകയാണ് ഉമയ്യ. പ്രവാചകരെ, ഒരുപാട് കാലം താങ്കൾക്കെതിരെ, താങ്കളുടെ അനുയായികൾക്കെതിരെ ഞാൻ പണിയെടുത്തു, ഇനി താങ്കൾക്ക് വേണ്ടി പ്രചരണം ചെയ്യാൻ അള്ളാഹുവിന്റെ ദീനിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ എന്നെ അനുവദിച്ചാലും. പ്രവാചകൻ പറഞ്ഞു, നീ മക്കയിലേക്ക് പോവുക, പ്രബോധന പ്രവർത്തനം നടത്തുക. അങ്ങനെ ഉമയ്യ മക്കയിലെത്തി. ആദ്യമായിട്ട് കാണുന്നത് സഫ്വാനബ്ന് ഉമയ്യയാണ്. മക്കൾക്കുള്ള പഠനവും അതുപോലെ എല്ലാ സൗകര്യവും ഒരുക്കി കൊടുത്ത ആളെ ഗുരുതരമായ ഒരു സ്ഥിതിയാണ് ഉമയ്യ ചെയ്തിട്ടുള്ളത്. തീ പാറുന്ന നയനങ്ങളോടെ സഫ്വാനബ്ന് ഉമയ്യ ഉമയ്യന് നേരെ പാഞ്ഞെടുത്തു. പക്ഷേ പോയ ഉമയ്യ അല്ലപ്പോ, ഉമറിനേക്കാൾ ഈമാൻ നിറച്ച അകവുമായിട്ടാണ് ഉമയ്യ വരുന്നത്. ഉമയ്യന്റെ ഗഡ്ഗം കണ്ട്, രക്ഷയില്ലെന്ന് കണ്ട് സഫ്വാനബ്ന് ഉമയ്യ അസഭ്യം പറഞ്ഞ് ഓടി രക്ഷപ്പെട്ടു. ഉമയ്യ അവിടെ ഇസ്ലാമിക പ്രബോധനം തുടർന്നു. കുറെ ആളുകൾ ഇസ്ലാം സ്വീകരിക്കുമ്പോൾ ഉമയ്യ മദീനയിലെത്തിയിട്ട് നബിയെ ഏൽപ്പിക്കും, വീണ്ടും മക്കയിൽ വരും, വീണ്ടും ഈ പ്രവർത്തനം തുടർന്നു. അങ്ങനെ വലിയൊരു പ്രബോധകനായി ഉമയ്യ മാറി. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, പന്നിയേക്കാൾ വെറുപ്പുള്ള ഒരാളായിരുന്നു ഉമയ്യ, പക്ഷേ എന്റെ മക്കളേക്കാൾ എനിക്ക് പ്രിയങ്കരമായി ഈ ഉമയ്യ മാറി എന്ന്. ഉമറിന്റെ പേരിനോട് സാമ്യമുള്ള ഉമയ്യ ബിനു വഹബിനെ കുറിച്ച് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുകയുണ്ടായി. ഉമയ്യ ബിനു വഹബ് റളിയല്ലാഹു അൻഹു പിന്നീട് ശോഭനമായ കുറെ സംഭവങ്ങൾക്ക് സാക്ഷിയാവുകയുണ്ടായി. അള്ളാഹു റബ്ബുലിദ്ദത്ത് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പാപങ്ങൾ റഹ്മാനായ റബ്ബ് നമുക്ക് പുറത്തു വരുമാറാകട്ടെ. മുഹൽസീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. യാഥാർത്ഥ്യത്തെ യാഥാർത്ഥ്യമായി മനസ്സിലാക്കുവാനും അതിനെ പിന്തുടരുവാനും നമ്മെ അള്ളാഹു സഹായിക്കുമാറാകട്ടെ. അസത്യത്തെ അസത്യമായി മനസ്സിലാക്കി അതിൽ നിന്ന് അകന്നു നിൽക്കുവാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നകാ അൻത സമീഉൽ ആലീം വതുബ് അലൈനാ ഇന്നകാ അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറുൽ ദുനൂബീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. അസ്സലാമു അലൈക്കും. കുതുബാ പ്രഭാഷണം ഐടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. For more details, please contact 8547539820.